സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. അർജുൻ രാജ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. അർജുൻ, കാലവർഷം എത്തുകയാണ്, എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളത്? അമൃത, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പുതുക്കിയ മുന്നറിയിപ്പിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. വടക്കൻ മധ്യ ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴ തുടരുമെന്നാണ് ഈ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാകുന്നത്. നാളെയും ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. അതിനുശേഷം 9 തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 11 തീയതി വരെ ഈ രീതിയിൽ ശക്തമായിട്ടുള്ള മഴ, അതായത് കാലവർഷം എത്തിയിട്ടില്ല, അതിനു മുൻപ് തന്നെ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ട്, ഇടിമിന്നലും ശക്തമായി ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ബിപോർജോയ് ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറി, അത് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതിന്റെ സ്വാധീനഫലമായി വരും ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള മഴ സംസ്ഥാനത്ത് തുടരുമെന്നാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. സംസ്ഥാനത്ത് 4 തീയതിക്കുള്ളിൽ 4 തീയതിയോടെ കാലവർഷം എത്തുമെന്നായിരുന്നു നേരത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും വിവിധ ഏജൻസികളും പ്രവചിച്ചിരുന്നതെങ്കിലും കാലവർഷം ഈ ചുഴലിക്കാറ്റിന്റെയൊക്കെ കാരണമായി അത് നീണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ നാളെയോടെ സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി ഈ കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അമൃത, ശരി അർജുൻ. കോഴിക്കോട് കൊടുവള്ളിയിൽ ഇടിമിന്നലേറ്റ് ഒരാൾ മരിച്ചു. കൊടുവള്ളി സ്വദേശി കക്കോടൻ നസീറാണ് മരിച്ചത്. ബെൻസൺ ബാബു വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ബെൻസൺ, ഇത് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? ഇദ്ദേഹം ഒറ്റയ്ക്കായിരുന്നോ? അമൃത, ഇന്ന് ഉച്ചതിരിഞ്ഞാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരുന്നത്. കൊടുവള്ളി സ്വദേശി കക്കോടൻ നസീർ എന്ന യുവാവാണ് ഇടിമിന്നലേറ്റ് മരിച്ചത്. ഇയാളടക്കം 3 പേർക്ക് സംഭവ സ്ഥലത്ത് വെച്ച് ഇടിമിന്നലേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇദ്ദേഹം ഒരു കലക്കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊടുവള്ളി തന്നെയുള്ള കിഴക്കോത്ത് പരപ്പാറ കുറുന്താറ്റ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയതായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഇത്തരത്തിൽ ഇടിമിന്നലേറ്റത്. ഇയാളുടെ കൂടെ മറ്റു 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർക്കും ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്, എന്നാൽ സാരമായ പരിക്കുകളല്ല എന്ന് അറിയാൻ സാധിക്കുന്നു. അവർ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടിട്ടുണ്ട്. ഈ നസീറിന് ഇടിമിന്നലേറ്റതിന് ശേഷം ശരീരത്തിൽ മറ്റ് പാടുകളോ പൊള്ളിയ പാടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നസീർ ഇടിമിന്നലേറ്റ് വീണതിന് ശേഷം എഴുന്നേറ്റ് സുഹൃത്തുക്കളോട് കൈ വേദനിക്കുന്നുണ്ട് എന്ന് പറയുകയും തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയുമായിരുന്നു എന്നും പറയുന്നു. പിന്നീട് കൊടുവള്ളി തന്നെയുള്ള കിംസ് ആശുപത്രിയിൽ നസീറിനെ എത്തിക്കുകയും പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു. അവിടെ നിന്ന് ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആ മാറ്റുന്നതിനിടയിൽ വഴിയിൽ വെച്ച് തന്നെ ഇദ്ദേഹം മരിക്കുകയായിരുന്നു. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ മൃതദേഹമുള്ളത്. ഈ പ്രദേശവാസികളുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ ഈ കൃത്യമായി അപകടം നടന്ന ഈ പ്രദേശത്ത് ഏകദേശം 1 മുമ്പ് തന്നെ ഇതേ രീതിയിൽ സമാനമായിട്ടുള്ള രീതിയിൽ ഇടിമിന്നലേറ്റിൽ സ്ത്രീ മരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അറിയുന്നുണ്ട്. അപ്പോ ഇന്നും ഈ ഇടിമിന്നലെ ഉണ്ടാകുന്ന സമയത്ത് ശക്തമായ മഴയും അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള ഇടിമിന്നലും ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ പ്രദേശത്ത് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അമൃത, ശരി. ബെൻസൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.